കാരണം. ഞാൻ കാരണം സൂരജേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത്. സൂരജേട്ടന് ജയിലിൽ പോകേണ്ടി വരിക ഞാൻ കാരണമാണ്. എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് സച്ചിനെ വിശ്വസിച്ച് ഞാൻ ആധാരം കൈമാറരുതായിരുന്നു. എല്ലാവരും അത്രമാത്രം സന്തോഷത്തില്ല. വന്നു കയറിയ ഉടനെ സൂരജേട്ടനെ അറസ്റ്റ് ചെയ്യും. എങ്ങനെ സഹിക്കൂ ഇത്? കുറ്റം എന്റേത് മാത്രമാണ്. അതിന് നിരപരാധിയായ ആ പാവത്തിന് ജയിലിൽ പോകേണ്ടി വരുന്നു. എങ്ങനെയെങ്കിലും സൂര്യചേട്ടനെ രക്ഷിച്ചേ പറ്റൂ. എന്തെല്ലാരും ഇങ്ങനെ മിഴിച്ചു പോകുന്നേ? വിശ്വാസം വരുന്നില്ലല്ലേ? ഇത് നമ്മുടെ സൂരജ് എന്ന സ്വപ്നമൊന്നും അല്ല, യാഥാർത്ഥ്യം തന്നെയാ. എന്റെ മക്കളെ, ഈ അമ്മയുടെ അടുത്തേക്ക് വന്നില്ലേ എന്റെ ഭഗവാനെ? നന്ദി, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നല്ലോ. എന്റെ മക്കള് സ്കൂളിൽ പോകാതെ അച്ഛനെ നോക്കി ഇരിക്കാറുന്നല്ലേ. ദൈവം തിരിച്ചു തന്നത് ഈ വീട്ടിലെ വിളക്കിനെ. കാറ്റ് തണഞ്ഞു പോകുമെന്ന് കരുതിയതാ, പക്ഷെ ഈശ്വരന്മാർ കെടുത്തിക്കളഞ്ഞില്ല. എന്റെ കുഞ്ഞെ, നീ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത്? എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാ. ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സൂരജേട്ടനെയാ ഞാനിപ്പോ ഓർക്കുന്നത്. മീനാക്ഷി, നീ ഇപ്പൊ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിന്നാൽ എങ്ങനെയാ? സൂരജേട്ടന് ക്ഷീണം കാണില്ലേ? അകത്തേക്ക് വാ സൂരജേട്ട. വാ മോനെ, വാ നടക്ക്. കളഞ്ഞുപോയ നിധി തിരികെ കിട്ടിയ സന്തോഷത്തിലാ എല്ലാരും അല്ലേ? എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. നിർഭാഗ്യവാനായി എനിക്ക് ദൈവം പ്രാണൻ തിരികെ തന്നു. എല്ലാവരെയും വിട്ടുപോകുമെന്ന് കരുതിയതാ ഞാൻ. വെള്ളത്തുണിയിൽ മൂടി പൊതഞ്ഞു കിടക്കുന്ന സൂരജിനെയും അതിന് ചുറ്റിനി വിരുന്ന് നിലവിളിക്കുന്ന നിങ്ങളെയും ഞാൻ ഒരുപാട് തവണ സ്വപ്നം കണ്ടിരുന്നു. എന്റെ നെറ്റിയിൽ ദീപ്തിയുടെ കണ്ണുനീര് വീണിരുന്നു. സ്വപ്നത്തിൽ
എന്റെ മോനെ കൊണ്ടുപോകില്ലെന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പകച്ചു നിൽക്കുന്ന മക്കള്, പകച്ചു നിൽക്കുന്ന എല്ലാവരും, ആ സ്വപ്നം നടന്നില്ല. മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്റെ കൈ പിടിച്ച് നിർത്തി. നിങ്ങളുടെയൊക്കെ ആ പ്രാർത്ഥന തന്നെയാ ഫലിച്ചത്. ലോകം ചുറ്റിക്കാണാനായി ഇറങ്ങിയ ഒരു സഞ്ചാരിയെ പോലെയാ ഞാൻ. വലിയ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി. ഇടയ്ക്ക് വന്ന കാറ്റും കോളും വഴിമുടക്കി. അപകടത്തിൽപ്പെട്ടു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒടുക്കം ലക്ഷ്യം കാണാതെ പുറപ്പെട്ടിടത്തേക്ക് തന്നെ തിരിഞ്ഞോടി. പരാജയപ്പെട്ടു. എടാ, നീ അങ്ങനൊന്നും കരുതരുത്. മനുഷ്യ ജീവിതമല്ലേ, ഇതെല്ലാം സ്വാഭാവികമാണ്. എടാ, നിനക്ക് വിജയിക്കാൻ ഇനി മുന്നിൽ എത്ര കാലം കിടക്കുന്നു. കൈ നിറയെ പണവുമായി വരുമെന്ന് പറഞ്ഞ് ഈ കോമാളി വീട് വിട്ടിറങ്ങി. ഒടുക്കം കുറച്ച് മരുന്ന് കുപ്പികളുമായിട്ട് കയറി വന്നു. ഇല്ലടാ കുഞ്ഞേ, ഒന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. എന്റെ മോന്റെ അസുഖം പൂർണ്ണമായും മാറും. എന്റെ കുഞ്ഞ് എന്ത് നേടണമെന്ന് കരുതിയോ, അതെല്ലാം നേടുക തന്നെ ചെയ്യും. അങ്ങനെ തോക്ക മനസ്സുള്ളവനാണോ മോനെ നീ? ഇനി എന്റെ കുഞ്ഞിന് ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് വച്ചൊരു സങ്കടമില്ല. നീ സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായാൽ മതി. അത് മാത്രം മതി അമ്മയ്ക്ക്. ദൈവം നിന്നെ തിരികെ ഞങ്ങൾക്ക് തന്നില്ലേ? ഇതിൽ പരം എന്ത് വേണോടാ ഞങ്ങൾക്ക്? ഈ റിസോർട്ടും ബംഗ്ലാവും പണവും ഇതൊന്നും വേണ്ട മക്കളെ. നിന്നെ മതിയടാ, നിന്നെ മാത്രം മതി അമ്മയ്ക്ക്. മരുന്ന് പിന്നെ സ്നേഹം, ഇത് രണ്ടും മതി സൂരജ് പഴയപടിയാവാൻ. വാ മക്കളെ, വന്ന് കുളിച്ചു വല്ലതും കഴിക്കാം. അമ്മ എന്തൊക്കെയാ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നെന്ന് അറിയോ? മോന് വേണ്ടി അമ്മ ഒരു സദ്യ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ, വാടാ മോനെ. വാ മക്കളെ. നീ അത് കണ്ടോ? ഇത്ര നാള് എന്റെ കയ്യിലെന്ന പോലെ കഴിഞ്ഞവനാ. വീട്ടിൽ വന്നപ്പോ എല്ലാരും ചേർന്ന് അവനെ അങ്ങ് റാഞ്ചി കൊണ്ടുപോയി. ഇനി എന്തായാലും അവരെല്ലാം ചേർന്ന് അവനെ വിടുമെന്ന് തോന്നില്ല. തെറ്റി മതിയടോ നീ കണ്ണീരും ടെൻഷനും ഒക്കെ. എടി, നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സൂരജന് നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? സന്തോഷിക്ക്, മനസ്സ് നിറഞ്ഞ് നീ സന്തോഷിക്ക്. Oh, my God.
സൂരജ് സാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചികിത്സാലയത്തിൽ നിന്ന് സൂരജ് വീട്ടിലെത്തിയാൽ ഉടൻ അറിയിക്കാമെന്നാണല്ലോ ദീപ്തി പറഞ്ഞിരുന്നത്. സർ, ഹലോ സാബിർ. ദീപ്തി, സൂരജ് വീട്ടിലെത്തിയോ? എത്തി സാബിർ. ദീപ്തി, സൂരജിന്റെ അറസ്റ്റിന്റെ കാര്യം വീട്ടുകാരോടൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? അറസ്റ്റ് ഉടനെ ഉണ്ടാവും, ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തും. സാബിർ, ഹലോ സാബിർ. ഒരുപാട് മരുന്നുകളുണ്ട്, ഇതെല്ലാം ഉണ്ടേ. അതിരാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇത് തേനി ചാലിച്ച് രാവിലെയും വൈകിട്ടും കൊടുക്കണം. പിന്നെ ഈ എണ്ണ, ഇത് തലയെ തേച്ച് പിടിപ്പിച്ച് ഒരു നേരത്തെ കുളി. പിന്നെ ഭക്ഷണം, മീനും മാംസവും. എന്റെ ഗോപ, എത്രാമത്തെ തവണയാ ഗോപൻ ഈ പറയുന്നേ? എടാ, മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ട രീതി എനിക്ക് നന്നായിട്ട് മനസ്സിലായടാ. എന്റെ അമ്മയെ മറന്നു പോവരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീപ്തി, എടി ദീപ്തി, ഇവിടുത്തെ അവിടെ പോയിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴാ വന്നല്ലോ. നിന്നെ ഒരു കാര്യത്തിന് വിളിച്ച നീ എവിടെ പോയി കിടക്കുക? എനിക്കൊരു ഫോൺ വന്നിരുന്നു ഗോപേട്ട. അമ്മയാണോ വിളിച്ചേ? അല്ല, സാബിറാണ്. സാബിറോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എത്ര നാളായി ഞാൻ കണ്ടിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചികിത്സാലയത്തിലേക്ക് ആ വൈദ്യൻ മറ്റാരെയും കടത്തി വിടുന്നില്ലല്ലോ, പിന്നെങ്ങനെ കാണാനാ? എന്നെ മീനാക്ഷി, നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്. നിങ്ങൾ ഞാൻ പറയുന്ന ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. മരുന്നും ഭക്ഷണവും കഴിക്കുന്ന വിധം ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിനക്കായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഗോപേട്ട, മരുന്നിന്റെ കാര്യം ഒന്ന് വിട്. എന്റെ ഗോപേട്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയുമ്പോ ഇവർക്കൊക്കെ തമാശ. മരുന്ന് ഭക്ഷണക്രമം പത്യം, ഇവ തെറ്റിയാ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയാ. പറഞ്ഞേക്കാം. പത്യം സൂരജ് കൃത്യമായിട്ട് നോക്കണം, അത് തെറ്റിയ അസുഖം വീണ്ടും പഴയതുപോലെ വരും. അതെ, സൂരജിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ആ ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അതോടൊപ്പം അവന് വിശ്രമവും അത്യാവശ്യമാ. ഇവിടുന്ന് നീ പുറത്തോടൊന്നും പോകാൻ പാടില്ല. അസുഖം മാറുന്നവരെ നീ ഇവിടെ തന്നെ ഇരിക്കണം. ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം മോനെ, നീ ധൈര്യമായിട്ടിരിക്കേ. ചികിത്സാലയത്തിലെ ഗോപേട്ടനെ എന്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. കൃത്യസമയത്ത് മരുന്ന് തരും, ഭക്ഷണം തരും. ഒരു കൊച്ചു കുഞ്ഞിനെ അച്ഛൻ എങ്ങനെ കൊണ്ടു നടക്കും, അതുപോലെയാ ഗോപേട്ടൻ എന്നെ നോക്കിയത്. അതെന്റെ കടമയല്ലേടാ, നീ എന്റെ അനുജനല്ലേ. പട്യാലയിലേക്ക് വന്നു, അവിടുന്ന് എറണാകുളം ആശുപത്രിയിലേക്ക്, അവിടുന്ന് പിന്നെ ഇവിടേക്ക്, വീണ്ടും ചികിത്സാലയത്തിലേക്ക്. ഒടുക്കം ഇന്നിതാ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു നിർത്തി. ഇതിനിടയിൽ ഒരു തവണയോ മറ്റോ വീട്ടിലൊന്നു പോയി, വീട് മറന്ന്, കുടുംബം മറന്ന് എന്റെ ഒപ്പം നിന്നു എന്റെ ഗോപേട്ടൻ. ദാ ഈ കോലം കണ്ടില്ലേ, തളർന്നുപോയി. ഞാൻ നന്നായി, പക്ഷെ ഗോപേട്ടൻ തളർന്നുപോയി.
ദൈവം പോലൊരു മനുഷ്യൻ. എങ്ങനെ നന്ദി പറയണം ഞാൻ? മോനെ നന്ദിയുണ്ടടാ. സ്വന്തം കൂടെ പിറപ്പെന്ന പോലെ എന്റെ മോനെ കൂടെ നിന്ന് നോക്കിയേന്. നിന്നെ ശത്രുവിനെ പോലെ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നിന്റെ സ്നേഹവും മനുഷ്യത്വം ഒക്കെ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാ. ഗോപ, ഈശ്വരന്മാർ ഗോപനെ അനുഗ്രഹിക്കും. ഇതിനുള്ള പ്രതിഫലം ഈശ്വരൻ തരും. മുമ്പ് ചെയ്തു പോയ ചില തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തം എന്ന് കരുതിയാ മതി. ഇത് ഇനി എന്തായാലും എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം. അതെ, എനിക്ക് കുറേ പണികളുണ്ട് ചെയ്തു തീർക്കാൻ. ഓഫീസിലൊക്കെ പോയിട്ട് കാലങ്ങളായിരുന്നേ. ആ അമ്മേ, ഞാൻ ഇറങ്ങാണ്. അതുകൊള്ളാം, നിന്നെ ഞാൻ അങ്ങനെ വിടുകൂടാ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചതിന് ശേഷം നീ പോയാ മതി. എന്റെ അമ്മ അതൊക്കെ പിന്നെ ആവാം. അതെ, വലിയ സദ്യ ഒന്നും ഉണ്ടാക്കി ഇവനും കൊടുത്തേക്കരുത്. ഭക്ഷണം ഞാൻ പറഞ്ഞത് മാത്രം മറക്കരുത്. സൂരജ, നീ വാരി വലിച്ചൊന്നും തിന്നേക്കരുത്. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങുക. പറഞ്ഞൊന്നും മറക്കരുത്. മരുന്ന് കഴിക്കേണ്ട സമയം ഓർമ്മിക്കാൻ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഓടി വരും ഞാൻ എവിടെ ആയിരുന്നാലും. എന്നാ ഞാൻ അങ്ങോട്ട്. നീ അച്ഛനെ ശ്രദ്ധിച്ചോണം കേട്ടോ. കുഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യത്തിന്റെ ഫലമാ ദൈവം ഗോപന്റെ രൂപത്തിൽ ഇപ്പൊ തന്നത്. ആ മോനെ സൂരജേ, ഇനി ഭക്ഷണം കഴിക്കാൻ നോക്ക്. കഴിക്കാം, ഞാൻ വന്നതല്ലേ ഉള്ളൂ, എങ്ങും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ കഴിച്ചോളാം. താനീ സദ്യയൊക്കെ ഉണ്ടാക്കി വെറുതെയായി. ഗോവൻ പറഞ്ഞു കേട്ടില്ലേ, ആഹാരത്തിൽ പഥ്യമുണ്ട്, എല്ലാ ഭക്ഷണം ഒന്നും കഴിച്ചുകൂടാ. ഓ, സദ്യ കഴിക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ. അത് ശരിയാ, നീ കഴിച്ചാ മതി. എന്റെ കൃഷ്ണേട്ടാ, ഞാൻ ഉണ്ടാക്കി വെച്ചതിൽ ഒരന്നമെങ്കിലും എന്റെ കുഞ്ഞു കഴിക്കുമല്ലോ. അത് മതി എനിക്ക്. സൂരജേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു രണ്ടു ദിവസമെങ്കിലും നീട്ടിവെക്കാൻ സാബറിനോട് പറഞ്ഞു നോക്കണം. സാബർ അതിനെ സമ്മതിക്കോ? ഒരു രണ്ടു ദിവസമെങ്കിലും എല്ലാവർക്കും ഒപ്പം കഴിയട്ടെ സൂരജേട്ടൻ.
ഇങ്ങനെ പറയും സാബറിനോട്? ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് വൈകിയിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ സൂരജേട്ടനെ പൊതിഞ്ഞു നിൽക്കുകയല്ലേ. എനിക്കൊന്നും മിണ്ടാനും പറയാനുള്ള അവസരം കിട്ടുന്നില്ലല്ലോ. അപ്പൊ പരിഭവം കൊണ്ടുവന്ന് നിൽക്കുകയാണല്ലേ. എന്നെ കൊണ്ട് താൻ വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ. എനിക്ക് വേണ്ടി താൻ കരഞ്ഞു തീർത്ത കണ്ണീരിന്റെ പാട് തന്റെ മുഖത്ത് നിപ്പോഴും മാഞ്ഞിട്ടില്ല. രോഗിയേക്കാൾ ദുരിതം കൂടെ ജീവിക്കുന്നവർക്കാണെന്ന് എനിക്കറിയാം. തന്നെ ഞാൻ എന്റെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ നേതാവാക്കാം. ദർശനം കഴിഞ്ഞ് സന്നിധാനത്തിൽ നിന്ന് അച്ഛൻ ഇറങ്ങുന്നതോടെ മോന്റെ അസുഖം പൂർണ്ണമായും ഭേദമാവും.